ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ, താഴം പൂ തമരത്താഴത്തേനു തേനിലാവോ, മമരമുത്തോ മല്ലക്കുളമ്പോ മീനോ മാറിവില്ലോ. തുടച്ച് തുടച്ച് ഞാൻ വണ്ടി അങ്ങനെ മീനയ്ക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം ഈ വണ്ടിക്ക് പോവാനായിട്ട്. അല്ലേ, ഇവിടെ കുറേ ഫ്രാങ്ക്ലിൻ പോയി നമുക്ക് ഇവിടെ കുറേ വണ്ടികളൊക്കെ ഇപ്പൊ ഗ്യാരേജിലോട്ട് കൊണ്ടുവന്നപ്പോ വീടൊക്കെ അഗ്രഡ് എടുത്തപ്പോ നമുക്ക് സുഖമായി കേട്ടോ. നമുക്കിവിടെ ഏത് വണ്ടി വേണമെങ്കിലും എടുത്തോണ്ട് പോവാ. സൂപ്പർ. പിന്നെ അല്ല, ഇവിടെ വേറെ കുറെ വണ്ടികളൊക്കെ ഉണ്ടട്ടാ. അയ്യോ, എടാ സോപ്പും പോലെ വഴിക്ക് വരടാ ഞാൻ. എന്റെ പള്ളി, ഇവിടെ കുറെ വണ്ടികളൊക്കെ ഉണ്ടിട്ട് നമുക്ക് ഇന്ന് ഇതിൽ ഏത് വണ്ടി നമുക്ക് ഇന്ന് ഇവിടെ എടുക്കും. ഇവിടെ എന്തോരം വണ്ടിയായി, എല്ലാ വണ്ടിയും ഞാൻ ഓടിച്ചൊരു വീതാവോലെ. എന്റെ ദൈവമേ, നമ്മളെ ആർ സി കാറൊക്കെ ഇവിടെ ഉണ്ടട്ടാ. അളി അസറ്റ് സെറ്റ്. ഫ്രാങ്ക്ലിൻ അവിടെ. ഫ്രാങ്ക്ലിനെ, ഫ്രാങ്ക്ലിനെ സ്കൂളിൽ പോണ്ടേ? ബാ 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 ബാ. എടാ ഷിൻചാൻ, നീ റെഡിയായാ? ആ ഞാൻ റെഡിയായി. ഹേയ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ഡൂഡ് സ്റ്റാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഗൈസ് ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടി ഒന്നുമില്ല. ഗൈസ്, നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തിരുന്നു, കണ്ടില്ലേ? കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിരുന്നു. പിന്നെ അതുമാതിരി വീടൊക്കെ ഒറ്റ നില ഉണ്ടായിരുന്ന വീട് നമ്മൾ നാല് നിലയാക്കി നമ്മള്. പിന്നെ അതുമാതിരി തന്നെ നമ്മൾ കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ അവസാനം കാർഡ് കൊടുത്തേക്ക്, നിങ്ങൾ എന്തായാലും അവസാനം കാണാം. ഓക്കെ ഗൈസ്, അപ്പോ ഷിൻചാനെ ബിഞ്ചാനെ രാവിലെ എന്തായാലും സ്കൂളിലോട്ട് കൊണ്ടാക്കണം. ഗൈസ്, ഞാൻ ആലോചിക്കുന്നത് ഇവിടെ മേലയിൽ നമ്മുടെ ഷിൻചാനും ബിഞ്ചാനും ഒന്നും കൂടെ ഒരു രണ്ട് നിലയും കൂടെ കെട്ടിയിട്ട് നമുക്ക് ഷിൻചാനും ബിഞ്ചാനും റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്താലോ. അതാണ് ഞാനിപ്പോ ഇവിടെ ആലോചിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ അതാകുമ്പോ ഷിൻചാനും ബിഞ്ചാനും മേലെ കിടക്കാം, വിഷയാവത്തില്ല അത്. അപ്പൊ നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ എന്തായാലും വരും ദിവസങ്ങൾ നമ്മൾ എന്തായാലും സെറ്റാക്കും. എടാ ഷിൻചാനെ ബിഞ്ചാനെ, പുറത്തോട്ട് വാ, ഞാൻ വണ്ടി എടുത്ത് വെച്ച് വരാം. ഫ്രാങ്ക്ലിൻ ബോയ്, ഞങ്ങൾ പുറത്തുണ്ട്. ഓക്കെ, ഇവിടെ മേലോട്ട് കിടക്കാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ ഈ വണ്ടിയും വന്ന് നേരെ പുല്ലുമ്പോ പൊത്തിപ്പിടിച്ചിട്ട് നേരെ നമുക്ക് കയറി നടന്നു. നമുക്ക് കോണിപ്പടിയും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇന്ന് ഷിൻചാനെ ബിഞ്ചാനെ ഏത് വണ്ടിയിൽ കൊണ്ടുപോടാ? നമ്മുടെ കയ്യിലാണെങ്കിൽ 4-സീറ്റർ 4-സീറ്റുള്ള വണ്ടി കുറവാണ്. നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി ഇതൊക്കെ പറയുവാണെങ്കിൽ എല്ലാം 2-സീറ്റർ ആണ്. എല്ലാം VIP വണ്ടി 2-സീറ്റർ ആണ്. നമ്മുടെ റോൾസ് റോയ്സ് ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഇല്ല, പുറത്ത് പോയേക്കാണ്. നമ്മുടെ ഡ്രൈവറിന്റെ എന്തോ ഒരു ഫംഗ്ഷൻ മാരേജ് ഉണ്ട്, അപ്പൊ അങ്ങോട്ട് പോയേക്കാണ്. അപ്പൊ നമ്മൾ എന്തായാലും പോയില്ല കേട്ടാ. പിന്നെ അതുമാതിരി അടിയിൽ കുറെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ വണ്ടികളൊക്കെ വെക്കാനായിട്ടുള്ളത്. അപ്പൊ അതൊക്കെ എന്തായാലും നമ്മള് പുതിയ വണ്ടികളൊക്കെ വെക്കണായിരിക്കും. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാ ഏതൊക്കെ വണ്ടികൾ നമ്മൾ ഇനി കൊണ്ടുവരണം. നോക്കേ, അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ 4-സീറ്റർ ആയിട്ട് ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. ആ വണ്ടിയിൽ പോവാ. അപ്പൊ എന്തായാലും 4-സീറ്റർ അത്, ഈ കാണുന്ന നമ്മുടെ വില്ലീസ് ജീപ്പ് മാത്രമേ ഉള്ളൂ. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ നമ്പർ പ്ലേറ്റ് കൊടുത്തേക്കുന്നത് തമ്പുരു. തമ്പുരു എന്ന് പറഞ്ഞ ബ്രോ കമന്റ് ഇട്ടായിരുന്നു, ചേട്ടാ ചോപ്പിന് ഒരു അടിപൊളി വീടും കാര്യങ്ങളും, അതുമാതിരി ചോപ്പിന് ഫ്രണ്ട്സിനൊക്കെ സെറ്റ് ആക്കി കൊടുക്കണം, ഒരു വലിയൊരു ഫാമിലി ആക്കണം ചോപ്പിനൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടായിരുന്നു. ഗൈസ്, അപ്പൊ നമ്മൾ വരും ദിവസങ്ങളിൽ നല്ല ചോപ്പിന് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ നമ്മൾ എന്തായാലും പെറ്റ് ഷോപ്പിൽ പോയിട്ട് ബൈ ചെയ്യണതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ സജ്ജസ്റ്റ് നിങ്ങളുടെ പേര് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ നമ്പറിൽ പേര് കൊടുക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതുമാതിരി തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1K ലൈക്ക് ആണ്. ഓക്കെ, സിമ്പിൾ ആണ്, ഈസി ആണ്. അപ്പൊ എന്താ ചെയ്യാ, അയാടി കണ്ണ അലേക്ക് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, നീല പൂശ അങ്ങോട്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും ഇത് 2-സീറ്റർ ആണ്, ഇത് നമുക്ക് 3-സീറ്റർ ആക്കിട്ട് പണിയണം. 3-സീറ്റർ അല്ല, 4-സീറ്റർ ആക്കി നമുക്ക് എന്തായാലും പണിയണം. പക്ഷെ നല്ല മഴക്കാരുണ്ട് കേട്ടാ. എടാ ഷിൻചാനെ ബിഞ്ചാനെ, ബാ 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 ബാ, വണ്ടി കയറി വണ്ടി കയറി സ്കൂളിൽ പോണ്ടേ. അന്നാ പിഞ്ചാനെ നീ ഫ്രണ്ടി കയറ്, എടാ ഷിൻചാനെ നീ ബാക്കി കയറിയാ മതി. അല്ല, ഇവനെ പിടിക്കാണ് ഈ പോണത്. ആ ബാങ്ക് കേറ്. അല്ല ഷിൻചാനെ, നീ വരുന്നില്ലേ? ആ ഞാനുണ്ട്, ഇതേ കേറുന്ന ഫ്രാങ്ക്ലിനെ. ആ വണ്ടി പോട്ടെ. ആ ഓക്കെ ഓക്കെ, പോവാം പോവാം. എടാ അപ്പൊ എല്ലാരും സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടാ. പക്ഷെ ഇവിടെ ആണല്ലോ ഭയങ്കര, ഇതെന്തോടത് എന്തോടത് തിരക്ക് ജാതി ഒക്കെ. എന്റെ മോന് ചേട്ട ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് മാറ്റോ. എടാ ഈ പെൺപിള്ളേരടാ ഈ വണ്ടി ഓടിക്കുന്നത് വെറുതെ അല്ല, പെണ്ണുമ്പിള്ളക്ക് വണ്ടി ഓടിക്കാനും അറിയത്തില്ല. മനുഷ്യനായിട്ട് ഇങ്ങനെ തിരക്ക് ഓടിക്കാനായിട്ട് അങ്ങോട്ട് മാറി നിക്കണ്ട ചേച്ചി. അതപ്പൊ എന്തായാലും നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരുന്നല്ലേ. അതപ്പൊ എന്തായാലും നിങ്ങൾ എന്താ ആ വീഡിയോ എന്തായാലും കാണാം. ഓക്കെ, അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ വെബ് സീരീസ് ആയിട്ടായിരിക്കും നമ്മൾ ഇന്നിവിടെ ഇറക്കാൻ പോണത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കൊണ്ടുവരേണ്ടതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് സീരീസിൽ. എടാ ഒരു പട്ടിയല്ലടാ പോണത്. എടാ ചോപ്പിന്, അല്ല അല്ല അല്ല, എടാ ചോപ്പിന്റെ കാലിന്റെ അത്രയും കൂടി ഇല്ല പട്ടി. എടാ പിഞ്ചാന് നീ കണ്ടായിരുന്നത്? ഓ ഫ്രാങ്ക്ലിൻ ബോയ്, ഞാൻ കണ്ടായിരുന്നത് ചോപ്പിന്റെ കാലിന്റെ അത്രയും കൂടി ഇല്ല സത്യേണ്ടത്. ഓക്കെ ഗൈസ്, ഇത് ഭയങ്കര ചെറിയ റോഡാണ്, അത് കാരണം ഇത്ര ഭയങ്കര തിരക്കും കാര്യങ്ങളും. അല്ല അടിയൊക്കെ കിട്ടിയിട്ട് സ്കൂളിൽ നിന്ന് ആര് പറഞ്ഞു ഈ കള്ള പിഞ്ചാൻ പറഞ്ഞോണ്ടല്ലേ. എടാ പിഞ്ചാനെ, നിനക്കുള്ളത് വെച്ചിട്ടുണ്ടോ? തരാ നിനക്കുള്ളത്. അല്ല
അല്ലടാ ഞാനിങ്ങനെ അറിഞ്ഞു നമ്മുടെ പിഞ്ചാനെന്ന് പറഞ്ഞതല്ല. അല്ല പിഞ്ചാന്ന് പറഞ്ഞതാണ് എനിക്ക് മനസ്സിലായി. ഫ്രാങ്ക്ലി ലെഫ്റ്റിലെ ഒരു പട്ടി എടാ, ഈ പട്ടി അത്ര തന്നെ ഉള്ള ചെറുതാണ് ചിഞ്ചാനെ. ആണല്ലേ, ഇവിടെ എല്ലായിടത്തും പട്ടികളാണല്ലേ. എടാ ഒരുത്തന്റെ ഇവൻ എന്തുവാടാ കാണിക്കുന്നത്? അള്ളിയ ഇവൻ പുല്ല് ഇങ്ങോട്ട് എടുക്കുകയാണോ അതോ പുല്ല് തിരിച്ചു കയറ്റാണോ? എനിക്കൊന്ന് ഈ പുറത്തോട്ട് ഇടാതുകൊണ്ടിട്ടാ പുല്ല് പാവട. എടാ നേര് പൂച്ച പോണ് മിയാവു. ഓക്കെ നമുക്ക് എന്തായാലും സ്കൂളിൽ തറയിട്ടുണ്ട്. പഠിക്കാനാ? ഞാനാ എടാ പോത്തു പോലെ വളർന്നിരിക്കാലടാ പിഞ്ചാൻ നമ്മടെ ഫ്രാങ്ക്ലിന്. ഇനി സ്കൂളിലോട്ടാ പൊക്കോട. എടാ പോത്തു പോലെ. എടാ അപ്പൊ നീയൊക്കെ എന്നെ അങ്ങനെയാണല്ലോ കരുതിക്കുന്നത്. ഞാൻ എന്തായാലും ഒരു സ്കൂളോട് വരുന്നുണ്ടാ. നമ്മളേ നമ്മളൊരു കാര്യം ചെയ്യാൻ പോണു. ഈ ലോസ് ആഞ്ചലസിലെ സ്കൂളാണ് നമ്മളൊരു സ്കൂളാണ് പണിയാൻ പോണു. എന്താ പറയുന്നത്? ചോപ്പിന് പറ്റിയ ഒരു ഫ്രണ്ട് കേട്ടത്. ഇതേതോ മറ്റേ റോട്ടിലൂടെ ഓടുന്ന പട്ടിയാണ്. നമുക്ക് നല്ല ഹൈബ്രിഡ് പട്ടിയാണ് മേടിക്കേണ്ടത്. വളർത്തുമ്പോ ആ ഡ്രൈവറും ഡ്രൈവർ ഇടക്കിടക്ക് വന്നിട്ട് വണ്ടി മോഷ്ടിക്കാൻ നോക്കാറുണ്ട്. അപ്പൊ ഡ്രൈവറിനിട്ട് രണ്ട് കടി കൊടുക്കാൻ പറ്റിയ പട്ടി വേണം നമുക്ക് മേടിക്കാനായിട്ട്. ഓക്കെ. എടാ ഇന്ന് ആരെ കാണുന്നില്ലല്ലോ, എല്ലാരും വരുന്നുള്ളോ. എടാ ടീച്ചറല്ലേ നിൽക്കുന്നത്? ആ ടീച്ചറും പിള്ളേരാണ് ഫ്രാങ്ക്ലിനെ. ആ ഓക്കെ. ബെല്ലടിച്ച് 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 ബാ 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 ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഓക്കെ ബാ 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 ബാ. എടാ ആരാടാ അത്? പ്രയാജിഞ്ചാനെ പിഞ്ചാനെ വന്ന് 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 ബെല്ലടിച്ചിട്ടുണ്ട്. ഇനി സ്കൂളിൽ കയറിക്കും. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും പുറത്ത് പോയിട്ട് വരാം, കുറച്ച് ബിസിനസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ബൈ 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 ടാറ്റ. നല്ല കുട്ടികളായിട്ട് പഠിക്കണം, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ആ ഫ്രാങ്ക്ലിനെ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആ ഓക്കെ ബൈ 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 ടാറ്റ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഓക്കെ എടാ നമുക്ക് ഗൈസ് ഇന്ന് നമുക്ക് ഒരു പരിപാടിയുമില്ല, വെറുതെ ഇരിക്കണല്ലോ. എടാ ആരും ബെല്ലടിക്കുന്നുണ്ടല്ലോ. ഫോണ് ഫോൺ തന്നെയാണ്, അത് സ്കൂളിലത്തെ ബെല്ല. എടാ ഫോൺ തന്നെയാണ്. അയ്യോ ചേട്ടാ സോറി സോറി. നമുക്ക് എന്തെങ്കിലും വണ്ടി ഒന്ന് ഇവിടെ മേലെ നിർത്തട്ടെ. അവിടെ നമ്മൾ റോഡ് സൈഡ് ഭയങ്കര വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് ആരാണ് വിളിക്കണത്? എനിക്ക് തോന്നണെ നമ്മുടെ മൈക്കിളാന്ന് തോന്നുന്നുണ്ട്. ആ മൈക്കിളെ പറയടാ. ഫ്രാങ്ക്ലിന് നീ എവിടെയുണ്ട്? എടാ ഞാൻ നമ്മുടെ ചിഞ്ചാനെ മിഞ്ചാനൊക്കെ സ്കൂളിലാക്കിട്ട്. എടാ ഒരു സംഭവം വന്നിട്ടുണ്ട്. നമ്മുടെ മറ്റേ മീൻ പഠിക്കണ സ്ഥലില്ലേ, അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്. ആ ഇവന്റിൽ ജയിച്ചത് നമുക്ക് ആകാശത്തോട്ട് പറക്കുന്ന ഒരു വീട് കിട്ടും, ഒരു മാൻഷൻ കിട്ടും എന്ന് പറഞ്ഞായിരുന്നു. എടാ ഞാൻ എന്നിട്ട് പോയിട്ട് തോറ്റടാ. എടാ പോടാ, അതെന്താണ് തോക്കാൻ കാരണം എന്താണ്? എടാ ടഫാണ്. മറ്റേ നമ്മളിപ്പോ വണ്ടിയൊക്കെ പോയി റാമ്പും കാര്യങ്ങളും സെറ്റ് ആയിട്ട് ആകാശത്ത് കൂടെ ഓടിച്ചു പോണം. നേരെ വീണത് വെള്ളത്തിലാണ്. നമുക്കൊന്നും പറ്റത്തില്ല, പക്ഷെ ആകെ ഒരു ട്രൈ ഉള്ളു. അതിൽ ഇതുവരെ ജയിച്ചിട്ടില്ല. നമ്മളെ സിറ്റിയില് എല്ലാ വർഷം വന്നു പോകുന്ന ഒരു ഇവന്റ് ആണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും എടാ മൈക്കിള് ട്രെവർ പോയായിരുന്നാ. എടാ ആ ട്രെവർ പോയായിരുന്നു. ട്രെവർ അവസാനത്തെപ്പോൾ എന്ത് ചെയ്ത്? ട്രെവർ വെയിലും കൊണ്ട് കൊടഞ്ഞു വീണു. കൊടഞ്ഞു വീണത് വെയിലും കൊണ്ട് വെല്ലാം പറ്റിയ? ഇല്ല. നീ എത്ര പെട്ടെന്ന് പൊക്കോ. അവിടെ ഇപ്പൊ തിരക്കൊന്നും ഇല്ല, ഒഴിഞ്ഞിട്ടുണ്ട്. കാരണം ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണല്ലോ. പിന്നെ നല്ല ഹൈറ്റിൽ നിന്ന് ചാടണം ആൾക്കാർക്ക് പേടിയാണ്. അപ്പൊ നീ എന്തായാലും പെട്ടെന്ന് കിട്ടും. ആ ഓക്കെ 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 ഓക്കെ. എന്തോ സ്കൈ മാൻഷൻ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്ന പറയുന്നുണ്ട്. നമുക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബട്ട് നമുക്ക് എന്തായാലും മത്സരം ഫ്രാങ്ക്ലി വെറുതെ ഇരിക്കല്ലോ. നമുക്ക് മത്സരമൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണല്ലോ. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. നമ്മുടെ മീൻ പിടിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണെന്നറിയാ? ഇവിടെ ആയിട്ടാണ് മീൻ പിടിക്കുന്ന സ്ഥലം. ഈ ഇവന്റ് നടക്കുന്നുണ്ടാ. ഈ ഇവന്റിന് ഇപ്പുറത്തായിട്ട് ഇവിടെ നിന്നാണ് മീൻ പിടിക്കുന്ന സ്ഥലം ഉള്ളത്. ഇവിടെ ആയിട്ടാണ് ഉള്ളത് എന്ന് പറയുന്നത്. നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇപ്പൊ എന്തായാലും നേരെ അങ്ങോട്ട് പോവാം, അതായിരിക്കും നല്ലത്. ഇതുമാതിരി നമുക്ക് ഫോർ സീറ്ററിക്ക് വണ്ടികളും കാര്യങ്ങളൊക്കെ മേടിക്കണം. നിങ്ങളെല്ലാം കമന്റിൽ പറഞ്ഞ വണ്ടികളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ടുവരാനുള്ളത് ഫോർ സീറ്റ് വണ്ടികളാണ്. ഫോർ സീറ്റ് വണ്ടികൾ നമുക്കൊന്നും ഇല്ല. അപ്പൊ അതിനെ പറ്റി നല്ല ഫോർ സീറ്റ് വണ്ടികളൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക, കമന്റ് ഇടാം. ഓക്കെ നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ മോഷ്ടിക്കണെങ്കിലും മോഷ്ടിക്കാം. അതെല്ലാം നമുക്ക് നല്ലതും വണ്ടി മോഷ്ടിച്ചാൽ പോരെ. എന്തിനാണ് വെറുതെ കഷ്ടപ്പെട്ട് പൈസ ഒക്കെ കൊണ്ട് ലാകുന്നത്? നമ്മുടെ എല്ലാ വണ്ടിക്കും നൈട്രോ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടാ. അയ്യോ നൈട്രോ പിടിച്ചത് കൂടി പോയി ചേട്ടാ. അയ്യോ എന്റെ അളിയ. ഗൈസ് നൈട്രോ എങ്ങനെ ഉണ്ട്? ഇത്തിരി വിഷയല്ലേ. നമ്മള് അരമണിക്കൂറോണ്ട് എത്തണ്ടത്, നമ്മൾ 5 മിനിറ്റ് കൊണ്ട് എത്തി നമ്മളാ സ്ഥലത്തോട്ട്. അള്ളി അഭിഷേകം കേട്ടാ. എടാ ഈ വണ്ടിക്ക് ഫ്രണ്ടിലും ഉണ്ടോ നൈട്രോ? അതാരടാ ഫ്രണ്ടിലോ ചെയ്ത വണ്ടിക്ക്? ഫ്രണ്ടിലൊക്കെ ഒരു മനുഷ്യൻ നൈട്രോ നോക്കോ. ആ നമ്മുടെ മൈക്കിളിന്റെ പണിയാന്നുണ്ട്. ഓ എന്റെ അള്ളിയോ, നമ്മള് വന്ന് വരവ് കണ്ടിരുന്ന അഭിഷേകം കേട്ടാ. ഇവിടെയാണ് നമ്മുടെ ഇവന്റ് നടക്കുന്നത്. ഇത് നമ്മുടെ ഫെസ്റ്റിന്റെ പേരടാ, ലോസ് ആൻഡ്രോസ് ഡെൽ പെറോ പെർ. അതാ നമ്മുടെ ഇതിന്റെ പേര്. എടാ റാമ്പല്ല കാണുന്നത്, എന്റെ അള്ളി ഇത്ര വലിയ റാമ്പ്. വെറുതെ അല്ലാണ്ട് ജയിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞത്. എന്നാലും നമുക്ക് കിട്ടുന്ന മാൻഷൻ എത്ര പൈസ ഉണ്ടാവും അല്ലേ?
എനിക്കറിയാൻ പാടില്ല, നമുക്ക് എന്തായാലും അവിടെ പോയി ചോദിക്കാം. ഓക്കെ എടാ, അങ്ങോട്ട് നോൺഡ്രൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, വണ്ടി ഇവിടെ വെക്കേണ്ടി വരുമോ? ഓ, നമുക്ക് എന്തായാലും വണ്ടി ലെഫ്റ്റ് സൈഡിൽ വെക്കാം. ഓക്കെ, ഇവിടെ എടാ, ഇവിടെ വണ്ടി പോകാൻ പാടില്ല, സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ. അടേ, ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നാ, എന്താ സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ്? നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ വെക്കാം. അടേ, ഇവിടെ ഞാരാ ഉള്ളത് സംസാരിക്കാൻ? ആ, അതെ, ഇയാളുണ്ടല്ലോ. ഏ ചേട്ടാ, ചേട്ടനാണോ ഈ മത്സരത്തിന്റെ മുതലാളി? സാറേ അങ്ങനെ പറയില്ല സാറേ, പ്ലീസ് പ്ലീസ്, ഞാൻ മാത്രമല്ല സാറേ, പ്ലീസ് സാറേ, ഒന്ന് ഒന്ന് സെറ്റ് ആയി സാറേ. പേരെന്തായിരുന്നു? ഫ്രാങ്ക്ലിൻ. ഓ മറ്റേ മൈക്കിൾ വെച്ച് സ്ലോട്ട് സെറ്റ് ആക്കിയത്? സ്ലോട്ട് സെറ്റ് ആക്കിയിരുന്ന? ഓ സാറേ, സ്ലോട്ട് സെറ്റ് ആക്കിയിരുന്നു. ആ ഓക്കേ ഓക്കേ, അപ്പൊ ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നത് തങ്ങളെയോ? ആ ഓക്കേ ഓക്കേ, അപ്പൊ എന്തായാലും കടന്നോ സാറേ, പെട്ടെന്ന് കിടക്കാനാ. ഇത് പറഞ്ഞാ എങ്ങനെയാണ് സംഭവം? ഈ സംഭവം എന്താ വെച്ചാല്, ആ കാണുന്ന ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് എൻഡിംഗിൽ ഒരു സാധനം കണ്ടാ? ആ കണ്ടു കണ്ടു. ഓക്കേ, ആ റാമ്പിൽ നിങ്ങൾ എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകാശത്തുള്ള ഒരു മാൻഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആകാശത്തെ മാൻഷൻ അത് ഏത് ഭാഗത്തായിട്ട് വരും? അത് വരുന്നത് നമ്മുടെ ചില്ലിയാട് ഭാഗത്ത് ആകാശത്ത് തന്നെ. ഈ സിറ്റിയിൽ ഏറ്റവും ടോപ്പസ്റ്റ് പ്ലേസ് ആണ്. അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാ സിറ്റിയും കാണാം, മൊത്തം നിങ്ങൾക്ക് അവിടെ കാണാം. ആകാശത്താണ് ആ വരുന്ന മാൻഷൻ. അപ്പൊ എന്തായാലും തുടങ്ങിക്കോ നിങ്ങൾ. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരൊറ്റ അവിടുത്തെ ചാൻസ് ഉള്ളൂ, കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തോൽക്കുന്ന സൈഡ് ആവുന്നതായിരിക്കും. എത്ര വരും ആ മാൻഷൻ? നിങ്ങൾ പറയുന്നതാണ് വില. നിങ്ങൾ ഇപ്പൊ ഒരു രൂപ പറഞ്ഞാൽ അതാണ് അതിന്റെ വില. നിങ്ങളിപ്പോ ഒരു 100 മില്യൺ ഡോളർ പറഞ്ഞാൽ അതാണ് വില, മനസ്സിലായോ? അങ്ങനെ ലോസ് ആഞ്ചലസിൽ അത് ഒരെണ്ണം മാത്രമല്ല, നിങ്ങൾ പറയണതായിരിക്കും വില. നമുക്ക് എന്തായാലും, എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഇതാണ് കേട്ടോ, ഈ ആ വണ്ടി എടുത്ത് പോവാം നമുക്ക് എന്തായാലും. ഓക്കെ, വണ്ടിയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഐസ് വണ്ടിക്ക് എടാ, ഈ വണ്ടിക്ക് നൈട്രോ ഇല്ലടാ, അയ്യേ നമ്മുടെ വണ്ടിക്ക് മാത്രം നൈട്രോ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിന്റെ മേലെ പോണം തോന്നുന്നുണ്ട് ചേട്ടാ. അത് മാറി നിക്കണ്ട ചേട്ടാ, എന്തുവാട ബണ്ണ ബ്രെഡ്? ഇത് മറ്റേ ഇതല്ലേ ബണ്ണ് അല്ലേ, ബർഗറിന്റെ സാധനം അളിയോ? എടാ ഇത് ടഫാണ് കേട്ടാ. എടാ ഞാൻ വിചാരിച്ച സിമ്പിൾ ആയിരിക്കും, എന്നാലും ഇത് ടഫ് ഒക്കെ ഉണ്ട്. ഓ കറക്റ്റ് ഓടിച്ചു പോണ്. ഈ ബണ്ണിന്റെ മേലൊക്കെ നമ്മൾ എങ്ങനെയാണ് അവ കേറ്റണത്? അയ്യോ എന്റെ അളിയോ, എടാ ഇപ്പൊ തന്നെ വീണാനെ നമ്മള്. എടാ ഈ തീ പിടിച്ച വണ്ടി തീ പിടിക്കും, അപ്പൊ നമ്മള് തീ പിടിക്കാണ്ട് വേണം പോവാനായിട്ട്. ഓക്കെ, അടിച്ച് നല്ല ടഫ് ഉണ്ട് കേട്ടോ. എടാ ഞാൻ സിമ്പിൾ ആയിരിക്കുന്നു മോനെ. ഓക്കെ, നമ്മളത് കടന്നു. ഇനി ഇത് ഏതേത്? കമോൺ കമോൺ ഫ്രാങ്ക്ലിൻ, നിന്നെ കൊണ്ട് പറ്റും. ഓക്കെ, ഇവിടെ ഒന്നും വല്ല സീൻ ഒന്നും വരുന്നില്ല കേട്ടാ. എന്നാലും ഇതെങ്ങനെ, അയ്യോ തീ 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 തീ, എന്നാലും ഇതെങ്ങനെയാ കടക്കണത്? ഓ അളിയോ, ഇത് ഇച്ചിരി ടഫാണ് കേട്ടോ. ഇത് ഇത് ടഫ് കഴിഞ്ഞാൽ ബാക്കിയുള്ളൊക്കെ സിമ്പിൾ ആയിരിക്കും തോന്നുന്നുണ്ട്. അയ്യോ നമുക്ക് തെല്ലത്ത് കൂടെ പോണ്ടി വരടാ. എങ്ങനെ തീ പിടിച്ച വണ്ടി മൊത്തത്തിൽ അങ്ങോട്ട് കംപ്ലൈന്റ് ആവും, പിന്നെ നമുക്ക് സീൻ ആയിരിക്കും. എന്റെ അളിയോ, ഇതോക്കടാ ഫുഡിന്റെ ഓരോരോ സാധനങ്ങൾ വെച്ചാൽ സെറ്റ് ആക്കി വെക്കണ്. അയ്യോ ഓക്കെ, എടാ ഇതിന്റെ മേലോട്ട് ഇപ്പൊ നമ്മൾ എങ്ങനെ കയറടാ? അയ്യോ എന്റെ മോനെ, നമ്മളിപ്പോ തന്നെ വീണാനെ. ഓക്കെ സാധനങ്ങൾ കേറി. ഗൈസ് ഞാൻ വിചാരിച്ചു വീണുന്ന്, എന്റെ മോനെ. അടുത്തത് നമ്പർ പ്ലേറ്റ് അല്ലത്? എടാ ഇത് നമ്പർ പ്ലേറ്റ് ആണ് അല്ലേ? ആണാ അല്ലെ? എന്തോ ഫുഡിന്റെ സാധനം ഇരുന്നിട്ടാ. ഒയ്യ് ഇപ്പൊ തന്നെ വീണാനെ. എടാ ഇതാണ് കുറച്ചുകൂടെ സേഫ് ആയിട്ട് പോകേണ്ടത്. ഓക്കെ പതിയെ പോവാം നമുക്ക് എന്തായാലും. ഓ ഈ കുപ്പി ബീറാണാ, ഇത് സോസിന്റെ കുപ്പിയാ, എന്തിന്റെ കുപ്പിയാ കേട്ടാ. നമ്മൾ വീണ് കഴിഞ്ഞാൽ തീർന്ന്. അയ്യോ ബ്രേക്ക് പിടിച്ച് ബ്രേക്ക് പിടിച്ച് പോകേണ്ടി വരും നമുക്ക്. വീണ് കഴിഞ്ഞാല് നമ്മുടെ മാൻഷനും പോയി, എല്ലാം പോയി. എന്റെ മോനെ, ഗൈസ് അത് കണ്ടായിരുന്ന നിങ്ങള്? ജസ്റ്റ് മിസ് ആണ് നമ്മള്, അല്ലെങ്കിൽ നമ്മള് വീണാനെ. എന്റെ മോനെ, ഓ എന്റെ മോനെ. എടാ നല്ല ടഫാണ്, നമ്മള് വിചാരിച്ച മതി അല്ല, പതിയെ എന്തായാലും പോകേണ്ടി വരും. ഈ മൂടിയുടെ അവിടെ വന്നാണ്ടല്ല. ഓ ഗൈസ് അപ്പൊ ഇതിപ്പോ നമുക്ക് എന്തല്ല നേരെ പോവാൻ പറ്റുള്ള കേട്ടോ, സൈഡിലോട്ട് അങ്ങനെ പോയി കാരണം നേരെ വീഴും. നമ്മളിപ്പോ ഇത് കുറച്ച് ഐക്യൊക്കെ യൂസ് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിമാണിത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത്, അയ്യോ ഓ തെറ്റ് തെറ്റ് തെറ്റ്, ഞാൻ വിചാരിച്ച് തീർന്നു. ഇനി ഇതിന്റെ മേലോട്ട് കയറട്ടെ ബർഗർ. ഓ എടാ ഞാൻ പതിയെടുത്ത് തന്നെ എടുത്തോട്ട് വേണം, സ്പീഡി പോണല്ലേ. ആളി ഇതെന്ത് ലൈസാ, മറ്റേ സാധനല്ലേ പ്രിങ്കിൾസ്, അതിന്റെ സാധനം. ഓ ചിപ്സ്, മറ്റേ പെട്ടികളുള്ള ചിപ്സ് ഇല്ലേ, അത്. എടാ വണ്ടി കേറുന്നില്ലല്ല. ആ കേറി 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 അങ്ങോട്ട് എന്റെ വണ്ടി. അപ്പൊ നമുക്ക് നേരെ വെക്കണം. ഓക്കെ നേരെ വെച്ച് ഇതിന്റെ മേലോട്ട് കയറോ. ഓ എടാ വണ്ടി വിഷയം കേട്ടാ, നമ്മുടെ ഉള്ള എല്ലാ വീട്ടിലും കാട്ടി ഈ വണ്ടിയാണല്ലോ വിഷയം, ഒരു ആമ പോലത്തെ വണ്ടി. എടാ മേ അപ്പുറത്തേക്ക് പച്ച സാധനം, മറ്റേ ക്യാനില്ല സോഡാ ക്യാൻ, അതുകൊണ്ടുണ്ടായ സാധനം, അത് കൊള്ളാലോ. ഓ ഓക്കെ ഓക്കെ ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇച്ചിരി സിമ്പിൾ ആയിരുന്നു, മറ്റേതൊക്കെ നല്ല ടഫ് ആയിരുന്നു, മറ്റേ സോസിന്റെ ബോട്ടിൽ വന്നത്. ഇതൊക്കെ സിമ്പിൾ സാധനം അല്ലേ? നമ്മളെത്ര അലിത്ര സിമ്പിൾ സാധനമാണ് ഈ മൈക്കിൾസ് ടഫ് എന്നൊക്കെ പറഞ്ഞത്. എടാ ടഫൊക്കെ തന്നെയാണ് കേട്ടാ അളിയ, എന്റെ കിളി പോയി. ഞാൻ വിചാരിച്ചു സിമ്പിൾ ആയിരിക്കുന്നു, ഇത് നോക്കിയേ സിമ്പിൾ നല്ല മോനെ. ഓ എടാ ആ ലൈറ്റും അങ്ങനെ കൊളത്തി നമ്മള് വീണാനെ. ഓ സ്പീഡിച്ച് ലൈറ്റ് ഇത് അങ്ങനെ കൊളത്തി നമ്മൾ ഇടിച്ച് വീഴും കണ്ടാ. നമ്മള് നേരത്തെ ചാടിയാ രക്ഷപ്പെട്ട്. ഓ ഈ വണ്ടിക്ക് നല്ല ബ്രേക്കും
കാര്യങ്ങളുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ ബ്രേക്ക് ബ്രേക്ക് ബ്രേക്ക്, ഓക്കെ ഇവിടെ ബ്രേക്ക് പിടിച്ച് വേണം പോവാൻ. ഓക്കേ ഓക്കേ, ഓ സെറ്റ് 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 സെറ്റ്. മോനെ വിഷയം, നമ്മൾ ഭയങ്കര സ്പതിയാണ് പോണത്. ഇവിടെ എല്ലായിടത്തും ലൈറ്റ് വെച്ചിട്ടുണ്ട്, ട്രാപ്പ് ആണിത് കണ്ടാ. എടാ അതില് ഞാൻ വീഴും തോന്നുന്നുണ്ടാ. ഇതില് വീഴോ, ഇതില് വീഴോ, ഒളിയോ, ഇല്ല സെറ്റ്. അയ്യേ ഇത്ര സിമ്പിൾ ആയിരുന്നു ഇങ്ങനത്തെ പരിപാടി. ഞാൻ ടഫൊക്കെ ആയിരിക്കുന്നു ഈ പരിപാടി. എടാ ഇത് ടഫാണ്, ടഫാണ് ഗൈസ്. നമ്മൾ ടഫ് ഒന്നും പറയുന്നില്ല കേട്ടാ, നമ്മളെന്തായാലും ടഫ് എന്ന് പറയുന്നില്ല. ടഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീഴാൻ പോകുന്നുണ്ട്. നല്ല സ്പീഡ്, നല്ല പണിയുള്ള സീനാട്ടോ. അയ്യോ സോറി, ഭയങ്കര പണിയാണ് കേട്ടോ, ഭയങ്കര ടഫാണിത്. ഓക്കെ ഇതിന്റെ മേലോട്ട് ഞാൻ അങ്ങനെ പോടാ. ഓക്കെ സെറ്റ് 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 സെറ്റ്. നമ്മൾ എത്തറായി, ഒളിയോ തെറ്റ്, നമ്മൾ എത്തറായി. അയ്യോ ബ്രേക്ക്. ആ ഓക്കെ 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 ഓക്കെ, സെറ്റ് 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 സെറ്റ്. ഇവിടെ നമുക്ക് സിമ്പിൾ ആണ്, നേരെ അങ്ങനെ ഓടിച്ചു പോയാൽ മതി. ഇതെന്തോന്നാടാ, ഇത് മറ്റേ എടാ സ്പ്രങ്ക്, സ്പ്രൈറ്റിന്റെ ഏതോ ഉണ്ടായി പോയ സാധനാട്ടാ, ഫേക്ക് സാധനം സ്പ്രങ്ക്. അയ്യോ തീ 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 തീ. എടാ ഇതിപ്പോ നമ്മള്, ഓ നമുക്ക് ഇച്ചിരി ബുദ്ധിയുള്ളവരെ നമ്മളിപ്പോ കാണിച്ചുതരാം. എടാ അല്ലേ, നമ്മളിപ്പോ നമ്മുടെ ഫ്രാങ്കിൽ പണ്ട് ഡ്രൈവിങ്ങിലൊക്കെ ഭയങ്കര സീനാണ്. ഇങ്ങനത്തെ മത്സരം നടത്തുമ്പോ ഫ്രാങ്കലിന്റെ അടുത്ത് വിളിച്ച് പറയരുത്. പറഞ്ഞാല് കപ്പ് നമ്മുടെ ഫ്രാങ്കലിൻ കൊണ്ടാവും. അയ്യോ കപ്പ്, അയ്യോ വെള്ളത്തി വിടാനെ. ഇപ്പൊ തന്നെ എന്റെ അളിയെ ഇപ്പൊ തന്നെ വെള്ളത്തി വിടാനെ. കപ്പ് എന്ന് പറഞ്ഞപ്പോ തീർന്നാനെ. എടാ ഇതെന്തൊരു ഡോണറ്റാ, ഇത് മറ്റേ സാധനടാ ബർഗറിനുള്ളിൽ വെക്കത്തില്ല നമ്മള് മീറ്റിന്റെ സാധനം, ആ സാധനം അളിയ. എടാ എന്നാലും ടഫാട്ടാ, ഇത് നല്ല സ്പീഡിൽ പോവാണ്ട് പോയി കഴിഞ്ഞാല് നമ്മള് നേരെ വെള്ളത്തിലായിരിക്കും. മോനെ അളിയ, മോനെ നമ്മളെത്തി. എടോ എത്തിയ നമ്മള്, മോനെ വിഷയം. എടാ ഫിനിഷിംഗ് പോയിന്റിൽ എത്തി നമ്മള്, എടാ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയപ്പോഴപ്പോ നേരെ നമ്മളിത് ഇങ്ങോട്ട് വന്ന്. ഓ വെറുതെ ഇവിടെ സ്റ്റാർട്ടിങ് ഫിനിഷിംഗ് പോയിന്റ് വെച്ചത്. മോനെ വിഷയം വിഷയം വിഷയം. ഓ സെറ്റ് സെറ്റ് സെറ്റ്, ഇവിടെ വണ്ടി എന്തായാലും വെക്കാം. അളിയ സെറ്റ് സെറ്റ്, എല്ലാരും കിളി പോയിട്ടാ. മോനെ സാറേ കഴിഞ്ഞു കഴിഞ്ഞു. ഓ അപ്പൊ അൺബിലീവബിൾ. ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു. നിങ്ങൾ വിഷയം നമ്മുടെ ലൈഫിൽ, അതായത് നമ്മുടെ ഈ പരിപാടിയിൽ ആകെ ജയിച്ചിട്ടുള്ളത് നിങ്ങൾ മാത്രമല്ലോ. നമ്മൾ 10 വർഷം പരിപാടിയും കാര്യങ്ങളും നമ്മളോട് നടത്തുന്നുണ്ട് ലോസ് ആൻജലസിൽ. കൺഗ്രാജുലേഷൻ. അപ്പൊ നിങ്ങളുടെ മാൻഷനും കാര്യങ്ങളും എന്തായാലും നിങ്ങളുടെ പേരിലോട്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളിപ്പോ ഹെലികോപ്റ്റർ പോണുണ്ട്, അതിന് പിന്നാലെ നിങ്ങൾ വിട്ടു ലൊക്കേഷൻ. ഞാൻ നിങ്ങൾ എന്തെങ്കിലും വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോയാൽ മതി നിങ്ങൾ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി സെറ്റ്. എന്തായാലും വൈദ പോയി അടിപൊളി ചെയ്തിട്ട് ഫ്രാങ്ക്ലിൻ. വിഷയം വിഷയം. പോയി തരാം. നമുക്ക് നമ്മുടെ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണം, കാരണം ഹെലികോപ്റ്റർ എടുത്തിട്ട് നമുക്ക് പോവാൻ പറ്റുള്ളൂ. ഇതെന്തുവാണത്? എടേ ഇത് മനുഷ്യനാ പ്രതിമയാ, മനുഷ്യനാണത്, മനുഷ്യനാണത്. എടാ അതും വായി ചേരരുത്. അയ്യോ പാവടാ, അയ്യോ മനുഷ്യ നമ്മൾ ഇടിച്ചിട്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ഹെലികോപ്റ്റർ എടുക്കാനായിട്ട് പോവാം. ഓക്കെ ഹെലികോപ്റ്റർ എടുക്കാനായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ ഹെലികോപ്റ്റർ ഇപ്പൊ തൽക്കാലം ഇവിടെയാണ് പാർക്ക് ചെയ്തേക്കണം, കാരണം നമുക്ക് വേറെ സ്ഥലമൊന്നും ഇല്ലല്ല. നമ്മൾ വീടിന്റെ മേലെ ഹെലിപാഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. നമ്മൾ വീട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാറ്റത്താണത് കണ്ടാ, എവിടെ ആ ഡാമിന്റെ അടുത്തായിട്ടാണ് നമ്മൾ വീടും കാര്യങ്ങളൊക്കെ വരുന്നത്, കണ്ടില്ലേ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഹെലികോപ്റ്റർ എടുത്തോട്ട് പോവാം. നമ്മുടെ ലൊക്കേഷൻ അവരയച്ചുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ദിവട, ഇതിന്റെ മേലെയാണ് അവർ ലൊക്കേഷൻ അയച്ചു നിൽക്കുന്നത്. അപ്പൊ ശിഞ്ചാനും ഞാൻ സ്കൂളിലോട്ട് വരും, വിട്ട് വരുന്ന സമയത്ത് നമ്മൾ സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടോ. അതും ഒരു ഡേ മൊത്തം നമ്മള് ആകാശത്ത് കണ്ട 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 കണ്ടോ, ആകാശത്ത് ഒരു മേൻഷൻ കണ്ടോ, നിങ്ങൾ കണ്ടോ, നേരെ നോക്കി കണ്ട കണ്ട കണ്ടോ, ആ കാണുന്നതാണ് മേൻഷൻ. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്ക് തോന്നുന്നത് ഒരു അരമണിക്കൂർത്ത് യാത്ര ഉണ്ട് നമ്മുടെ ഹെലികോപ്റ്ററിൽ അങ്ങോട്ട് എത്താനായിട്ട്, കണ്ടില്ലേ. അത്യാവശ്യം നല്ല ദൂരെ തന്നെയാണ് വന്നേക്കുന്നത്. നമ്മുടെ വീട് അടിയിൽ കണ്ടാ, നമ്മുടെ വണ്ടികളൊക്കെ കണ്ടെങ്കിൽ നമ്മുടെ വീട് ഉണ്ട് അടിയിൽ. അള്ളി സെറ്റ് സെറ്റ് കണ്ട കണ്ടാ, അതാണ് നമ്മുടെ വീട്. നോക്കി നല്ലോണം ഹൈറ്റ് പോണം കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. എന്റെ മോനെ ഗൈസ്, ഞാൻ വെച്ചു ഫേക്ക് ആണ് കേട്ടോ. ഇത് നോക്കി നിങ്ങൾ, എടാ പ്ലെയിന്റെ സൗണ്ട് അല്ലേ കേട്ടത്, എടാ പ്ലെയിന്റെ അടി കൂടെ കൂടെ. അളിയ വിഷയ കേട്ടോ, പ്ലെയിന്റെ അടി കൂടെ പോട്. എടാ മോനെ ഇനിയിപ്പോ പ്ലെയിൻ അങ്ങനെ നമ്മൾ ഐലൻഡ് മാൻഷനിൽ മോന്ന് ഇടിക്കോ, അല്ല മറ്റേ ഹൈ സ്കൈ ഹൈ മാൻഷനിൽ മോന്ന് ഇടിക്കും തോന്നുന്നുണ്ട്. അളിയ അതേ പ്ലെയിനൊക്കെ പോണ്. ഇനിയിപ്പോ എയർപോർട്ടിലേക്ക് വിളിച്ച് വരെ പറയേണ്ടി വരും, ഈ വടിക്കുന്ന വണ്ടി വിടല്ലേ എന്ന്. മോനെ ഓക്കെ നമ്മൾ ലാൻഡ് കേട്ടെ. ഇത് നോക്കിയ വിഷയം, നമ്മുടെ ഏറ്റവും ഹൈയസ്റ്റ് മൗണ്ടനാണ് ചില്ലയാട്. ഇതിന്റെ മേലെയാണ് വെച്ചിരിക്കണം, സിറ്റി മൊത്തം നമുക്ക് ഇരുന്ന് കാണാം. ഓക്കെ നമ്മളിപ്പോ എന്തായാലും സൂക്ഷിച്ച് ഇറക്കട്ടെ. ഇവിടെ ഹെലിപാഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. മാൻഷൻ മാത്രമല്ല കേട്ടോ, ഏടാ മാൻഷൻ മാത്രല്ല, ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഓക്കെ 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 ഓക്കെ, നമ്മളിപ്പോ ഫ്രാങ്കിൽ സൂക്ഷിച്ച് ഇറക്കണം, അല്ലെങ്കിൽ ചത്തു പോയി കഴിഞ്ഞാൽ പിന്നെ മാൻഷനും കിട്ടിയിട്ട് കാര്യമില്ല, ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഖത്തം മോനെ. ഓക്കെ ഓക്കെ, ഇറക്ക 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 ഫ്രാങ്ക്ലിനെ. ഓക്കെ സെറ്റ് 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 സെറ്റ്. ഇപ്പൊ നമ്മൾ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അളിയ ഇനി നോക്കട്ടെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. എടാ ഇത് മറ്റേ സാധനല്ലേ ഇത്. മോനെ ഗൈസ്, ഈ സാധനം നിങ്ങക്ക് എന്താന്ന് മനസ്സിലായാ? ഇത് നോക്ക് അളിയ, സെറ്റ് സെറ്റ്. ഇങ്ങനത്തെ 5, 1, 2, 3, 4, 5 ഗൈസ്. ഓ സെറ്റ് സെറ്റ്, ഇത് നമുക്ക് അടിയിൽപ്പോ മേലോട്ട് കൊണ്ടുവരാട്ടാ. അളി അപ്പൊ നമുക്ക് ഇനി ഹെലികോപ്റ്റർ വേണമെന്നില്ല, ഇത് ഒരെണ്ണം അടിയിൽ കൊണ്ടുവച്ചാ മതി. അപ്പൊ സെറ്റ് സെറ്റ്. എടാ അതൊരു VIP ഹെലികോപ്റ്റർ ഉണ്ട് ഇവിടെ, ഇത് ലോക്കാണ്. അല്ല
അല്ലല്ല, ഇതൊക്കെ നമുക്ക് തന്നെ. അത് മതി, നമ്മുടെ മാതിരി സൂപ്പർ ഒളിറ്റ് രണ്ടെണ്ണം. അവിടെ ഇവിടെ ഗാർഡൻ ഒക്കെ നോക്കടാ എന്റെ മോനെ. നമുക്ക് എന്തായാലും ഒരു കോൺട്രാക്ടറെ വിളിച്ച് കൊണ്ടുവരണം ഇങ്ങോട്ട്. ഇവിടെ എന്തെങ്കിലും ഒരു ടൂറിസം മാതിരിയൊക്കെ ആക്കാം. വാട്ടർ റൈഡും കാര്യങ്ങളും സെറ്റ്, നമുക്ക് വാട്ടർ സ്ലൈഡും കാര്യങ്ങളും സെറ്റ് ആക്കിയാലോ. നോക്കിയേ, ഇവിടെ നിന്ന് നേരെ വാട്ടർ സ്ലൈഡും കാര്യങ്ങളും സെറ്റ് ആക്കാം. അതാവും നമുക്ക് ഒഴുകി അങ്ങനെ നിലത്തോട്ട് പോവാം. വിഷയല്ലേ, ഇവിടെ നോക്കണ്ട വലിയൊരു ഗ്ലാസ് ഹൗസും കാര്യങ്ങളൊക്കെ ആട്ടെ. ഞാൻ എന്തായാലും എടുത്ത് പോയി നോക്കട്ടെ. സെറ്റ് സെറ്റ് എടാ, ഇവിടെ നോക്കിയേ, ഇവിടെ അടിയിലെ നമുക്ക് കുറെ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കാട്ടാ. നമുക്ക് ഇവിടെ ഒരു പൂളും കാര്യങ്ങളും സെറ്റ് ആക്കാം. കണ്ടാ മോ എടാ, ദേ ഇവിടെ ഒരു തൊള, മറ്റേ മഞ്ഞുമ്മൽ ബോയിച്ചിട്ട് ഗുണാക്കിയും അതിൽ തൊള. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വീണതിന്റെ ഫ്രാഗലിന്റെ പൊടി പോലും കിട്ടത്തില്ല. അയ്യോ ഇജാതിയൊക്കെ. അടി ഇവിടെ ഉണ്ടട്ടാ പാർക്ക്. അയ്യോ ഇവിടെ ഉണ്ട് ദൈവമേ. എന്റെ ഫ്രാങ്കിലിന് ഒന്ന് നോക്കിപ്പോ, ചോരയിടാ ഗൈസ്. അപ്പൊ ഇവിടെ ഇവിടെ വലിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറെ ചെടികളും ഗൈസ്. നമുക്ക് എന്തായാലും വീടിന്റെ ഉള്ളി കയറൊക്കെ വലിയ എടാ. ഈ മരം അടിപൊളിയില്ലേ? ഈ മരം നമ്മൾ വേറെ എവിടെ കണ്ടിട്ടില്ലല്ലേ മരം. ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ മരം. എന്തായാലും അതും നൈസായി. എന്തായാലും നമുക്ക് ഇനിയിപ്പോ നമ്മുടെ വീട്ടിലോട്ട് കയറൊക്കെ. ഇവിടെ പുറത്ത് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഉണ്ടാ. ഇവിടെ കൽപ്രദേശം ആയിരുന്ന ഇച്ചിരി സീനാണ്. കാരണം ആകാശത്ത് നിർത്തിയേക്കല്ലേ. അപ്പൊ ഇത് അപ്പൊ ഇത്തിരി സീനാണ്. ഇവിടെ കിടക്കാൻ സ്ഥലമുണ്ട്. അത് മതി തന്നെ. ദേ ഇവിടെ ഇത് കണ്ട് കേട്ടാ, നമ്മുടെ കോണിപ്പടി കണ്ടാ. കോണിപ്പടി കയറി നേരെ ഇങ്ങോട്ട് വരാം. അളിയ സെറ്റ്. നമ്മുടെ വീട്ടിലോട്ട് എൻട്രൻസ് എവിടറാ? വീട്ടിലോട്ട് എൻട്രൻസ്. ഓക്കെ കേറട്ടെ അങ്ങോട്ട്. ഓക്കെ ഇച്ചിരി ടഫ് ഉണ്ട്. ഓക്കെ നമ്മൾ കേറി. ഇതേ ഒരു ഗെയിമിംഗ് റൂം സെറ്റപ്പ്. ഇവിടെ സ്പീക്കറൊക്കെ നോക്കിയേ, വീട് മൊത്തം സ്പീക്കറും കാര്യങ്ങളൊക്കെ കേട്ടാ. ഫുഡ് ഉണ്ടാക്കേണ്ടത്, ഫ്രിഡ്ജ്, ഗ്യാസ്, ഓവൺ ഒക്കെ ഉണ്ട് ഇവിടെ. അളി ഇത് ചെറിയൊരു ഹാള്, ടിവി. ഗൈസ് ഇത് സെറ്റ്. ഇത് നമുക്ക് ചില്ലടിക്കാൻ, വെക്കേഷൻ ഒക്കെ ചില്ലടിക്കാൻ പറ്റിയ തന്നെ സ്ഥലം കേട്ടോ. ഗിത്താറൊക്കെ ഉണ്ട്. അളിയ വിഷയം. ഇവിടെ മറ്റേ പാടിജെ പാട്ടിയുടെ സാധനം. എടാ ഇത് മറ്റേ വൈനല്ലടാ, വൈനാണത്. ഇതിന്റെ ഉള്ളിൽ വൈനാണ് വെച്ചേക്കുന്നത്. പിന്നെ അത് മാതിരി കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു ലോക്കർ ഉണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ. ഇവിടെ ക്യാഷ് ഒക്കെ. മോന് നമുക്ക് ജയിച്ചപ്പോ കിട്ടിയ റിവാർഡാന്നുണ്ടാ. സെറ്റ് സെറ്റ് വിഷയം. ട്രോഫി ആണിത്, ട്രോഫി. എന്റെ മോന് ട്രോഫി കാര്യങ്ങളൊക്കെ. ഇവിടെ രാത്രി എങ്ങനെ ആയിരിക്കും അല്ലേ ഗൈസ്? നമ്മളങ്ങനെ രാത്രിയായി. എന്റെ മോന് ഇത് രാത്രിയായപ്പോ രസം നോക്കി നമ്മുടെ വീടിന്റെ പുറത്തോട്ട് ഇറങ്ങി നോക്കട്ടാ. അള്ളി അങ്ങനെ രാത്രി. എന്റെ മോനെ വിഷയം. നമ്മുടെ വീട് കിടത്തേള അങ്ങ് നോക്കിയേ, സെറ്റില്ലേ. അള്ളിയെടാ താഴത്തോട്ട് നോക്ക്, താഴെ ഫുള്ള് മറ്റേ കൊക്കെയാണ്. എടാ ആകാശം നോക്കിയേ. എന്റെ അള്ളിയ കിളി പോയി കണ്ടപ്പോ ഗാലക്സി. അട ഇത്രയായിട്ടടാ പ്ലെയിനൊക്കെ പോണെന്ന് നോക്കി നേരെ ഗൈസ്. എന്തായാലും ഈ ഒരു മാൻഷൻ വിഷയം കേട്ടാ. വിഷയം ഒന്നും പറയാനില്ല. നമ്മളെന്തായാലും ആ മത്സരത്തിന് പോയത് എന്തായാലും നന്നായി നമുക്ക് ഈ മാൻഷൻ കിട്ടിയത്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഗൈസ്. സിറ്റി നോക്ക്, പലറ്റോ സിറ്റി. എന്റെ അളി ഗൈസ്, അപ്പൊ സാൻഡ് സിറ്റി നോക്കട്ടെ ഞാൻ. ഗൈസ് സാൻഡ് സിറ്റി. എടാ നമ്മുടെ സിറ്റി നോക്കടാ. എന്റെ മോനെ ഗൈസ്, നമ്മുടെ സിറ്റിയാണ് നേരെ കാണുന്നത്. വിഷയം അത് മാതിരി സാൻഡ് സിറ്റി ഗൈസ്. ഒന്നും പറയാനില്ല ഗൈസ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിറ്റേ ദിവസം നമുക്ക് ഷിൻചാനും പിൻചാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഡോറിമോൻ എല്ലാവരും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ നല്ല കണ്ടന്റ് കാര്യങ്ങളും സജസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പേരപ്പം നമ്മുടെ അടുത്ത വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോഴേ തന്നെ ലൈക്ക് ചെയ്യുക. 1K ലൈക്ക് ഈസിയാണ്, നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ നിങ്ങൾ ശ്രമിച്ചാൽ 2K അടിക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും 1K അടിച്ചാൽ മതി. ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ ലൈക്ക് ചെയ്യുക. അപ്പൊ എടാ ഇതിനുള്ളിൽ കുഴിയിലുള്ളിൽ പെട്ടല്ല തേങ്ങ. ഒന്ന് മേലോട്ട് പോട്ടെ. ഇത് ഗുണാ കേവ് മതി, എന്തോ ഒരു കേവാണ് കേട്ടാ. ഓക്കെ അപ്പോ ഈ വീഡിയോ ഇവിടെ വെച്ച് വെൻ്റെ പേയാണ്. അപ്പൊ പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ഗായ്സ്.